شفیع قدر الله شفیع بسم الله السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ബഹുമാനമുള്ള പണ്ഡിതന്മാര് താലിമീങ്ങൾ ഏറ്റവും സ്നേഹമുള്ള മൗമിനീങ്ങൾ മൗമിനാത്തുകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പരിപാടികളൊക്കെ നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ഇത് കാരണമായി നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഈ മഹത്തായ പരിപാടികൾക്ക് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ ഇതിനുവേണ്ടി പങ്കെടുത്തവർ എല്ലാവരെയും നാളെ അഷ്റഫുൽ ഖൽഖ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ ഖൈറായ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കട്ടെ ഈ മഹത്തായ പരിപാടിയിൽ അള്ളാഹു എല്ലാ നിലക്കുള്ള ബറക്കത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ ഇനി ജലാലിയ റാത്തീബിന്റെ ഇടയിൽ നിന്നാണ് വന്നത് വീട്ടിലുള്ള ജലാലിയ റാത്തീബ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ 19-ാമത്തെ വാർഷികം പ്രഖ്യാപനം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഞാൻ സഖാഫിസ്ഥാനിൻ്റെ വഴുത് കുറച്ച് കേൾക്കുക എന്നുള്ളവർക്കാണ് പക്ഷേ അവിടെ അത് കഴിഞ്ഞില്ല അപ്പോ പ്രസംഗം കഴിഞ്ഞ് ഫാദുലുസ്താദിന്റെ വെറുതെ ഇരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇനി വേറെ പരിപാടിക്ക് പോകാനുണ്ടായതുകൊണ്ട് ഞാൻ പോവുകയാണ് പക്ഷെ സന്തോഷമായതെന്ന് പറഞ്ഞാൽ ഇവിടെ 7,70,000,000 സ്വലാത്ത് ചൊല്ലി അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു മഹത്തായ മജ്ലിസ് കൂടിയാണ് അൽഹംദുലില്ലാ ആ സ്വലാത്തിനെ ബഹുമാനിച്ചുകൊണ്ടും ആ സ്വലാത്തിനെ ആദരിച്ചുകൊണ്ടും അതിലേറെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ചുകൊണ്ടും ഇവിടുത്തുകാർ ഇതുമായി ബന്ധപ്പെട്ടവർ സ്വർണം നൽകാനും വിലപിടിപ്പുള്ള സാധനങ്ങൾ സമ്മാനം നൽകാനൊക്കെ തുനിഞ്ഞത് അൽഹംദുലില്ലാ അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മജ്ലിസും ഈ പരിപാടിയും വളരെ അധികം അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് എന്നും മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ലഭിക്കുന്ന മഹത്തായ മജ്ലിസാണെന്ന് ഉറപ്പിക്കുകയാണ് അതിന് എനിക്ക് ഒരു തെളിവുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 3 ആഴ്ച മുമ്പ് വ്യാഴാഴ്ച അതിന്റെ 3-ാമത്തെ വ്യാഴാഴ്ച അതിന്റെ 3-ാമത്തെ വ്യാഴാഴ്ച രാത്രി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹർദത്തിലായിരുന്നു പക്ഷേ മുമ്പത്തതുപോലെയുള്ള ഒരു ആരോഗ്യത്തിന്റെ കുറവ് കൊണ്ട് വേണ്ടതുപോലെ റൗളയിലേക്ക് ഓടിച്ചെല്ലാനും മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ അന്ന് രാത്രി ഞാന് ഒരു ഉറപ്പ് കരുതി റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അസറിന് മുമ്പ് അസറിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പൊ തന്നെ ഉറപ്പിച്ചു ഇന്ന് ഞാന് അവിടെ വേറൊരു കാര്യമുണ്ട് അന്ന് സലാത്ത് സമർപ്പിക്കും 1,70,000,000 സലാത്ത് ഈ കൊണ്ടോട്ടി ഭാഗത്ത് നിന്നുള്ള ഒരു നാട്ടുകാരെല്ലാവരും കൂടി ചെല്ലുകയും സലാത്ത് സമർപ്പിക്കാനുണ്ട് പിന്നെ ഞാൻ അവിടെ ചെന്ന് മദീനത്ത് ചെന്നതിന് ശേഷം നമ്മളെ മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് ഒരു സഹോദരി 65,000 സലാത്ത് ഞാൻ ചെല്ലിയിട്ടുണ്ട് അതൊന്നും അവിടെ സമർപ്പിക്കണം എന്ന് പറഞ്ഞു ആ 2 സലാത്ത് സമർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സലാത്ത് സമർപ്പിക്കാനാണ് ഞാൻ പോകുന്നത് അതോടൊപ്പം എനിക്ക് വിത്ര് ഇൻഷാ അല്ലാഹ് റൗളയിൽ നിന്ന് നിസ്കരിക്കണം റാഹത്തായി നിസ്കരിക്കും വേണം അത് കഴിഞ്ഞ് ഈ സലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് എനിക്കത് സമർപ്പിക്കണം മറന്നൊന്നും പാടില്ല ഈ ഒരു മനസ്സ് അങ്ങനെ കരുതി അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അങ്ങോട്ട് പോയി ആ പറഞ്ഞതുപോലെ തന്നെ റൗളയിൽ നിന്ന് 3 റക്അത്ത് വിത്ര് നിസ്കരിച്ച് ഞാൻ അവിടെ ചെന്ന് അൽഹംദുലില്ലാ ഞാൻ ഒരു അത്ഭുതമായിട്ട് ഞാൻ പറയാനുള്ള കാരണം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇരിക്കും നിങ്ങൾക്കൊക്കെ പോയവർക്കൊക്കെ അറിയാലോ കുറെ സമയം നിന്ന് ഒരു 10-15 മിനിറ്റ് ഒരു മുന്നിൽ തന്നെ നിൽക്കുമ്പോ ഏതായാലും ആട്ടൂല അതുണ്ടാവുമല്ലോ എങ്ങനെ നമുക്ക് ഉറപ്പല്ല അത് മാത്രമല്ല കുറെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ആ തിരക്കുകളൊക്കെ പോയി ഓരോരുത്തരും ഇങ്ങനെ വരൽ തുടങ്ങി കാരണം വിശാലിന് ശേഷം കുറെ സമയം കഴിഞ്ഞതിനു ശേഷം 9-10 മണിന്റെ അടുത്തായിട്ടുണ്ടാവും
അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊറേ സമയം കഴിഞ്ഞത് കൊണ്ട് ആളുകൾ കുറവാണ്. ഞാൻ കുറവ് മുന്നുകൂടി പോണവരോട് എന്തെയുണ്ട്, ഞാൻ പോകാൻ പറയുന്നുണ്ട്, വേക്കുകൂടി പറയുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ തോഫിക്കൂടെ ഞാൻ എന്റെ ഫഖർ പറയല്ല, ഞാൻ എന്ത് ചെയ്യും ഒരു അഹങ്കാരം പറയല്ല, ഞാൻ സ്വലാത്ത് അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യും അത് ചെല്ലിയാനോ സമർപ്പിക്കാനോ വേണ്ടി ചെന്നാൽ അവിടുന്നുള്ള അംഗീകാരം കിട്ടുമെന്നുള്ളതിന് പൂർണ്ണമായ ഒരു വിശ്വാസം. ഇതിൽക്ക് മാത്രമല്ല, വേറെ ഗ്രൂപ്പിൽ വന്ന രണ്ട് മലയാളികൾ കുറച്ച് അപ്പുറത്ത് അവരെ എല്ലാവരും തൊളിച്ച് കാണാൻ അപ്പുറത്ത് നിന്ന് കാണാൻ അവരെന്നെ കാണുന്നു. ഞാൻ ഇവരൊറ്റ നൃത്തം ഞാൻ നിന്നു 15 മിനിറ്റിൽ ഏറെ എങ്ങനെ ആയാലും 10-20 മിനിറ്റ് കഴിഞ്ഞ് അതില് ഏറെ ആയിക്കണമെന്ന്. കാരണം ഞാൻ എന്നെ കൊണ്ട് കഴിയണോടത്തോളം സലാത്തുകളും സലാമുകളും ഒക്കെ ചെല്ലി, പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഫാത്തിഹും ഇഖ്ലാസും മോദി ആരിയത്ത് സ്വലാത്ത് ചൊല്ലി, കുറച്ച് എന്തൊക്കെ അതും കിട്ടുന്നതൊക്കെ ചൊല്ലി, എന്നിട്ടും ഒഴിവായില്ല. പിന്നെ എനിക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ എന്റെ റൂമിൽ എന്റെ റൂമുകാർ കാത്തിക്കാൻ പ്രായമുള്ളവരുണ്ട്, സുഖമില്ലാത്തവരുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യണം അവിടെ കൂടിയിട്ട് ഞങ്ങളൊരു സ്വലാത്ത് ഒരു ദുആ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഉറങ്ങുന്നതിന് മുമ്പാവും ആണല്ലോ എന്നുള്ള ഇടയ്ക്ക് ഞാൻ ഒന്ന് ആരെങ്കിലും ഒന്ന് വല്ല തട്ടി കിട്ടിയാൽ പോകാച്ചിട്ട് ഞാൻ കാത്തു നിന്നിട്ട് ഹക്കാണ് ഞാൻ സത്യം ഞങ്ങളോട് പറഞ്ഞത്. ഒരൊറ്റ കുട്ടി എന്നാൽ എന്റെ മുന്നിൽ ആൾ ഒറ്റ ഒഴിവായിട്ട് ഞാൻ എന്നിട്ടും എന്നെ ആട്ടിയില്ല. എന്നിട്ട് എന്റെ രണ്ട് എന്റെ കൂട്ടത്തിൽ വന്നാലും വേറെ ഗ്രൂപ്പിൽ വന്ന മലയാളികൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു സലാത്ത് സമർപ്പിക്കാൻ വന്നതാണ്, അതുകൊണ്ട് തന്നെ എന്നെ ആട്ടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടാവും എന്നേ മനസ്സിലാക്കി. ഇത് ഞാൻ നമുക്കൊരു ഭൗതിക ഒരു ബാഹ്യമായ ഒരു തെളിവാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സലാത്തുകളും സലാമുകളൊക്കെ അധികരിപ്പിക്കുന്നു. നാളെ അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിടൂല, അവിടെ നമ്മൾ അംഗീകാരം കിട്ടും ഇൻഷാ അല്ലാഹ്. ആ ഹബീബായ അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും നമ്മൾ കുടുംബത്തോടും നമുക്ക് അവിടുത്തെ ജീവാറല്ലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ. അല്ലാഹു തആല ഭാഗ്യം ധാരാളം സലാത്തുകളും സലാമുകളും ചൊല്ലി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ കൽബിൽ ഇട്ടു തന്നു. പടച്ചുറപ്പ് ആ മഹബത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ മരിക്കുന്ന സമയത്ത് ആ പുന്നാര പൂമുഖം കണ്ട് സന്തോഷത്തോടെ മരിച്ചു പോകാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അല്പം വേർന്ന് ഫാദർ സാഹിബ് മുർദ നടക്കാനിരിക്കുകയാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ സമയം ബഷീർവാക്കവിന്റെ ചോദന ഒരു കുട്ടി നമ്മളങ്ങോട്ട് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു, ഹൗലങ്ങൾ വീണ് കയ്യിന് നല്ലൊരു പൊട്ട് പൊട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. റഹ്മാനായ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. മല പോലെ വന്നത് അള്ളാഹു മഞ്ഞ് പോലെ ആക്കി അള്ളാഹു വളരെയധികം എളുപ്പത്തിൽ അള്ളാഹു അത് സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മളോട് ബന്ധപ്പെട്ടവർ ധാരാളം ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. إلى حضرت النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح أهل الخير كلهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന് പനിയുണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട്, തുടങ്ങിയിട്ടെന്ന് പറഞ്ഞത്. അല്ലാഹു 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 ഖളിർ നബിയെ വറക്കത്ത് കൊണ്ട് ഇത് പെട്ടെന്ന് മാറാൻ വടകര മമതാജ് പാപ്പാന്റെ മഹാനാ ഷെയ്ഖ് വാക്കേ ഉസ്താദിന് വറക്കത്ത് കൊണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് മജ്ലിസിൽ നിന്ന് അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു അത് പരിപൂർണമായി മാറ്റി കൊടുക്കട്ടെ. ആമീൻ.
أستغفر الله العليم 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 لا إله إلا الله 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 اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد والآل والأصحاب سلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين آمين. അല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അബ്ദുർ റഷീദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഈ വർഷമായപ്പോഴേക്ക് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അവിടുത്തെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ കൂട്ടുകാർ സ്നേഹിതന്മാർ അവരുടെ പേരിൽ ഹദിയായിക്കൊണ്ട് ഇവിടെ കാപ്പി എന്തോ കൊടുക്കുന്നുണ്ട്. അള്ളാഹു താര അതൊക്കെ കബൂലാക്കി ആ സുഹൃത്തുക്കൾക്ക് അള്ളാഹു ഖൈർ നൽകി അതിൻ്റെയൊക്കെ മിസിൽ സവാബ് ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله
الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه بعد القبول منا إلى حضرة نبينا شفيعنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح آبائه وذريته وأهل بيته وصحابه وأزواجه وإلى حضرات أرواح صحابه البدريين والأحديين والخندقيين وإلى حضرات أرواح سائر الصحابة والقرابة كلهم أجمعين وإلى حضرة النبي خضر عليه السلام وإلى حضرة روح قطب الأقطاب وغوث العظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة روح سلطان العارفين الشيخ احمد الكبير الرفاعي قدس الله سره العزيز والى حضرة روح قطب الزمان السيد علوي المنفرمي قدس الله سره العزيز والى حضرات ارواح سائر الانبياء والاولياء والعلماء والشهداء والصديقين والصالحين والى حضرات ارواح مشايخنا ومشايخ مشايخنا والى حضرات ارواح اساتيذنا واساتيذ اساتيذنا وإلى حضرات أرواح أهل الخير كلهم أجمعين اللهم زدهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم اللهم افض علينا من فيوضاتهم يا رب العالمين اللهم يا الله يا الله إنا نسألك بمحض فضلك وكرمك يا أكرم الأكرمين وبحقوق هؤلاء الشرفاء الكرماء المذكورين وبحق هذا المجلس العظيم استجب دعاءنا يا رب العالمين تقبل دعاءنا يا أرحم الراحمين يا أرحم الراحمين أرحم الراحمين يا الملك الجبار يا الله وي إفاوي غلا يا سادو كلا يا نغلن هسيغري كرم رحمان أدت شرب مجلس نغلن پرورتن نغلن نغلن قبولا كرحمان پرتيك جي نغلن دارال سهودر سهودر ماري حبيبا يا أشرف الخلق مد رسول الله صلى الله عليه وسلم سلم تنگل بھیرل جلی سلات سلام اگل نی قبولا کو رحمان اوڑت تیرو حضرت لے کے نیتی کنے رحمان پڑا چھرب بے اوڑت تیرو نوٹ مل سادھ ساکی یہ سادھ سنے نی آکھی ترنم رحمان اوڑت مدد اللہ اوڑت بارکت اللہ مجلس آکنے رحمان അല്ലാഹു കൊടുത്ത ഹഖ് കൊണ്ട് ഞങ്ങൾ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ പാപികളും ദോഷികളുമാണ് അനവധി തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയി റബ്ബേ അറിവില്ലായ്മ കൊണ്ടും ഇബ്ലീസിന്റെ ശർറുൽപ്പെട്ടുകൊണ്ടും ചെയ്തതാണ് അല്ലാ ഈ മഹത്തായ മജ്ലിസിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാഫ് നൽകണം അല്ലാ ചെയ്തു പോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം റഹ്മാനെ ഇനി മേലാൽ തെറ്റുകുറ്റങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദ് കുടുംബങ്ങൾ ബന്ധുക്കൾ ഞങ്ങൾ സഹോദര സഹോദരിമാർക്ക് നീ പൊറുക്കണേ അല്ലാ ഞങ്ങളെ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് ശിഷ്യന്മാർക്ക് പൊറുക്കണം റഹ്മാനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് പലർക്കും ഞങ്ങൾ ദുആ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് റഹ്മാനെ അല്ലാഹു ഈ മഹത്തായ പരിപാടികൾക്ക് വേണ്ടി സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് റഹ്മാനെ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങളെ മുത്താലിമീങ്ങൾക്ക് വേണ്ടി ഭക്ഷണം നൽകിയവരുണ്ട് റഹ്മാനെ അതുപോലെ കിതാബിന്റെ ആവശ്യത്തിനും പല ആവശ്യങ്ങൾ വേണ്ടി ദറസിന്റെ ആവശ്യത്തിന് വേണ്ടി പടച്ചുറപ്പെ പല നിൽക്കും സഹായിച്ചവരുണ്ട് റഹ്മാനെ അല്ലാഹുവേ സ്വലാത്ത് കൂടുതൽ ചെല്ലിയവർക്ക് വേണ്ടി സമ്മാനം നൽകി സഹായിച്ചവരുണ്ട് റഹ്മാനെ പടച്ചുറപ്പെ ഈ മഹത്തായ പരിപാടികളുമായി പല നിൽക്കും ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ അല്ലാഹുവിനെ പൊറുക്കണേ റഹ്മാനെ മാഫ് നൽകണേ റഹ്മാനെ ഞങ്ങളെ എല്ലാവരെയും നിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം റബ്ബേ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ രണ്ടിൽ
ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ദില്ലത്തിലാക്കരുത് റഹ്മാനെ, ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം നിന്റെ പൊരുത്തത്തിൽ ഇസ്സത്തോടുകൂടെ നീ നിന്റെ ഖിദ്മത്തിലായി ജീവിപ്പിക്കണേ അല്ലാഹ്. അവസാനം മരണം ഖൈറാവുന്ന സമയം പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി അഷ്റഫുൽ ഖൽഖ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈമാനില്ലാത്ത മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും ആത്തിപത്തുകളെ നന്നാക്കി തരണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, വിശ്വാസങ്ങളെ തൊട്ട് കാക്ക് റഹ്മാനെ. കൽബുകളെ ശുദ്ധിയാക്കണേ അല്ലാഹ്. മനസ്സുകളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും നീ നന്നാക്കണം റഹ്മാനെ. എന്റെ പൊരുത്തത്തിലല്ലാതെ ഞങ്ങളെ ആയുസ് കളയല്ലോ റബ്ബേ. എന്റെ തുർപ്പതിയിലല്ലാതെ ഞങ്ങളെ ആരോഗ്യം നഷ്ടപ്പെടുത്തല്ലോ റഹ്മാനെ. ജീവിതവും മരണവും എന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. ധാരാളം അനുഗ്രഹങ്ങൾ റബ്ബായ നീ അടിമകൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹുവേ, നിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ശാക്കിരിയങ്ങളിലും ദാക്കിരിയങ്ങളിലും ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ മഹലു ഫളിൽ കൊണ്ടും മഹാന്മാരെ ഹഖ് ജാഹു ബറക്കത്തുകൊണ്ട്, ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെയും പറയപ്പെട്ട എല്ലാവരുടെയും പ്രത്യേകിച്ച് പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തയച്ചവരുണ്ട് റബ്ബെ. പല ഉദ്ദേശത്തോടുകൂടി സദസ്സിൽ ഇരിക്കുന്നവരുണ്ട് റഹ്മാനെ. പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബെ. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണേ അല്ലാ. എല്ലാ ദുന്യവിയും മുഹറവിയുമായ ഖൈറായ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കണേ റഹ്മാനെ. ഷറായ കാര്യങ്ങളൊക്കെ തട്ടിമാറ്റണേ റബ്ബെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പല രോഗികൾ ഈ സദസ്സിലുണ്ട്, പല രോഗികൾ ഞങ്ങളെ വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. അളച്ചുറപ്പെ പ്രത്യേകിച്ച് പല രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാഫിയായ കാഫിയായ അല്ലാ, ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ ശാരീരികവും മാനസികവുമായ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. തലസംബന്ധമായ കണ്ണുകൾ, കാതുകൾ, തൊണ്ടകൾ, കിഡ്നികൾ, ആർട്ടുകൾ, കൈകാലുകൾ, ഊരകൾ, വയറുകൾ എല്ലാം നീ ശിഫയാക്കി തരണേ റഹ്മാനെ. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദനിച്ചുകൊണ്ട് തളർച്ച പറ്റി കഷ്ടപ്പെടുന്നവരുണ്ട്, പരിപൂർണ സുഖം നീ നൽകണേ റഹ്മാനെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളെ തൊട്ടും ആഫത്ത്, മുസീബത്തുകൾ, അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാവിധ ഷെറുകളെ തൊട്ടും നീ കാക്കണേ റബ്ബേ. ഷെറുകളൊക്കെ ബാത്തിലാക്കണേ റബ്ബേ. ഷാഹിരിയങ്ങളെ ഷെഹറുകളെ തൊട്ട്, അഴിനീങ്ങളെ അഴിനുകളെ തൊട്ട്, ഹാസിദീങ്ങളെ ഹസദുകളെ തൊട്ട്, ചതിയന്മാർ ചതികളെ തൊട്ട്, ലാലിമീങ്ങളെ ദുൽമകളെ തൊട്ട്, മുസ്ലിദീങ്ങളെ ഫസാദുകളെ തൊട്ട്, മുസ്ലിനീങ്ങളെ വിത്തനകളെ തൊട്ട്, എല്ലാ ജിന്നുകൾ ഇൻസുകൾ ശൈത്താന്മാരെ ഷെറുകളെ തൊട്ടും, ഷെറുടെ സാധനങ്ങളെ ഷെറുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, സുനാമി ഭൂകമ്പം പോലെയുള്ള ബലാഹുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ നാടുകളും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ കാവല്, നിന്റെ മഹാന്മാരെ കാവല് ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഞങ്ങളെ എല്ലാ കടബാധ്യതകളും നീ വീട്ടി തരണേ റഹ്മാനെ. കടത്തോടുകൂടെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാ. അടച്ചറബ്ബേ, കടം കൊണ്ട് ദുന്യാവിലും ആഹ്റത്തിലും നീ വഷളാക്കരുതേ റഹ്മാനെ. അഭിമാനത്തോടുകൂടെ കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവരും കഴിഞ്ഞവരുമായ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, എല്ലാവർക്കും ഖൈറായ ഇണകളെ നൽകി സന്തോഷമുള്ള കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം നീ നൽകണേ റഹ്മാനെ. കെട്ടിച്ചയച്ച മക്കൾക്കൊക്കെ സന്തോഷമുള്ള ജീവിതങ്ങൾ നൽകണേ അല്ലാ. ഭാര്യമാരുടെ സ്വഭാവങ്ങൾ, ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ, മക്കളുടെ സ്വഭാവങ്ങൾ, ബന്ധുക്കളുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹായ ഖൈറായ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന, രണ്ടു ലോകത്തും കൺകുളിർമയാകുന്ന മക്കൾ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. ആൺകുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹായ ആൺകുട്ടികളെയും, പെൺകുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹത്തുകളാവുന്ന പെൺകുട്ടികളെയും നൽകണേ റബ്ബേ. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നന്നാക്കി റബ്ബേ. ഖൈറായ നാഫിയായ ഉലൂമുകൾ നൽകണം റഹ്മാനെ.
അഖലും ഫഹുമും ഹിഫ്ളും നീ നൽകണ റഹ്മാനെ. ഉഖ്രവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും ഉൾപ്പെടുത്തണ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും നീ ഉന്നതമായ വിജയങ്ങൾ നൽകണ റബ്ബേ. പരാജയപ്പെടുത്തരുതേ റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളിൽ ഞങ്ങളെ കുടുംബങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ പല സഹോദരിമാര് ഗർഭിണികളുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ നീ സുഖപ്രസവങ്ങൾ നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. ശിശയിലെ തൊട്ട് കാത്തുരക്ഷിക്കണേ റബ്ബേ. പടച്ചുറപ്പേ, റാഹത്തുള്ള റാഹത്തോടുകൂടെ അവർക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഞങ്ങളിലുണ്ട്, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ സ്വദേശത്തും വിദേശ രാജ്യങ്ങളിലുണ്ട്. ധാരാളം ഞങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അള്ളാഹു എല്ലാവർക്കും പറക്കത്തുള്ള ഐശ്വര്യമുള്ള ജോലികൾ നൽകണേ അല്ലാഹ്. എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഏർപ്പാടുകളിലും കൃഷികളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിലും ഞങ്ങളെ എല്ലാ മജ്ലിസുകളിലും അല്ലാഹുവേ, ഞങ്ങളെ ദർസിലും ഞങ്ങളെ ദർസുകളിലും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ മഹത്തായ പരിപാടി ഇവിടെ നടക്കുന്ന കാരണം കൊണ്ട് ഈ നാട്ടിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഈ നാട്ടുകാർക്ക് ബർക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ വീടുകളിലൊക്കെ ബർക്കത്ത് നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഇജ്ജത്തുള്ള വീടുകൾ നൽകണേ റഹ്മാനെ. എടുക്കുന്ന വീടുകളെ പണികളൊക്കെ നീ അഭിമാനത്തോടുകൂടി പൂർത്തിയാക്കണേ റഹ്മാനെ. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പലരും വിദേശ രാജ്യങ്ങളിലുണ്ട് റബ്ബേ. പലരും വിഷമത്തിലാണ് റബ്ബേ. എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി സന്തോഷവും ആഹത്തും നൽകണേ അല്ലാഹ്. വിസയില്ലാത്തവർക്ക് ഹൈറായ വിസ കൊടുക്കണേ റബ്ബേ. തനാസിൽ കിട്ടേണ്ടവർ, ഇഖാമ കിട്ടേണ്ടവർക്ക് അത് നൽകി നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജുകളും ഉംറകളും മർലിയായ സിയാറത്തുകളും ഇനിയും ജീവിതത്തിൽ പലപ്രാവശ്യം ചെയ്യാൻ ഞങ്ങൾക്കും എല്ലാവർക്കും നീ തൗഫീഖ് ഏകണേ റഹ്മാനെ. അള്ളാഹുവേ, പലരും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പലരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്തവരുണ്ട് റഹ്മാനെ. സദഖകൾ ചെയ്തവരുണ്ട് റഹ്മാനെ. ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു അതിന്റെയൊക്കെ മിസിലി സവാബുകൾ അവരുടെ ഖബറുകളിലേക്ക്, ആത്മാവുകളിലേക്ക് ഈ സമയത്ത് തന്നെ എത്തിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവരെ ഖബറുകളെ സ്വർഗത്തോപ്പുകളാക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മരണപ്പെട്ട് ഖബറിൽ കിടക്കേണ്ടവരാണ്. ആരുമാരും സഹായത്തിനില്ലാതെ ആറടി മണ്ണിന്റെ ഉള്ളിൽ കൂരാക്കൂരി ഇരുട്ടത്ത് കിടക്കുന്ന സമയത്ത് അള്ളാഹുവേ, ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മറക്കത്തുകൊണ്ട് ഞങ്ങളെ ഖബറിലുള്ള മുഴുവൻ അദാബുകളെ തൊട്ടും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഖബറുകളൊക്കെ നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും, പറയപ്പെട്ട എല്ലാവരെയും, ഇതുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു എല്ലാവരെയും നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളോടൊപ്പം മറ്റു മഹാന്മാരും മഹത്തുക്കളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി റബ്ബായ നിന്നെ കാണാനുള്ള ഭാഗ്യം നീ നൽകണം അല്ലാ. ഈ സദസ്സിന് കാരണമാക്കി തരണം റഹ്മാനെ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് ഞങ്ങളെയും പറയപ്പെട്ട എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ നരകത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാവിധ ശിക്ഷകളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു ഈ മഹത്തായ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള അവസാനത്തെ മജ്ലിസാക്കി ഞങ്ങൾ പെട്ടെന്ന് മരിപ്പിക്കല്ലോ റഹ്മാനെ. ഇനിയും ദീർഘകാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഇസ്സത്തോടുകൂടെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹു അതിനെ ആഫിയത്തുള്ള ദീർഘായുസ്സുകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളുടെ നേതാക്കൾക്കും അള്ളാഹു ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നീ നൽകണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين امين. മഹത്തായ ഉർദ മജ്ലിസിന്റെ മുമ്പുള്ള ദുആയാണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി ഇൻഷാഅല്ലാഹ് ഉർദ മജ്ലിസ് നടക്കുകയാണ്. അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ആഫിയത്തിൽ ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ സഖാഫി ഉസ്താദ്, നമ്മൾ ഉസ്താദും ധാരാളം ഉസ്താദുമാരുടെ സ്റ്റേജിലൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.
അൽഹംദുലില്ലാ ഒരു സന്തോഷമാണ്. നമ്മളെ സാദാത്ത് സംഗമത്തിൽ നിന്ന് മന്ദിരിച്ച തേന് ഇൻഷാ അല്ലാ ഈ സദസ്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് ഒരു ഇൻഷാ അല്ലാ ഒരു ബോട്ടിൽ അത് വാങ്ങണം, അത് വീട്ടിൽ കൊണ്ടുവെക്കണം. അള്ളാഹു തആല അത് കൊണ്ടുപോകുന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആ കൊണ്ടുപോകുന്ന വീട്ടിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, ആ വീട്ടുകാർ ഉപയോഗിക്കുന്നവർ അള്ളാഹു മാരകമായ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, എല്ലാ ഹൈറായ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി സന്തോഷവും റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കഴിഞ്ഞിട്ട് ഇരിക്കട്ടോ, അതുകൊണ്ടാണ് റോട്ടിലുള്ള ആളുകളൊക്കെ ഇടക്ക് ചില കസാലകൾ ഒഴിവുകൊണ്ട് കയറിയിരിക്കണം. ഇവിടെ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വലാത്തിലേറിയ ഉമ്മാച്ചു എന്ന സഹോദരിയോട് ബന്ധപ്പെട്ട ആൾ വേദിയിലേക്ക് വരണം. സയ്യിദിന്റെ കൈകളിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്നു.